നമസ്കാരം. ജഹാംഗീർപുരിയിലെ ഇടിച്ചു നിരത്തലിനെതിരെ പ്രതിഷേധവുമായി സി പി എം പി ബി അംഗം വൃന്ദ കാരാട്ട് രംഗത്തെത്തിയത് വലിയ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ വൃന്ദ കാരാട്ടിന്റെ നേരെ പരിഹാസവും ഉയരുന്നുണ്ട്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൊടുത്ത സ്റ്റേ ഓർഡർ നിലനിൽക്കെ എന്തിനാ ഈ പ്രഹസനമെന്നാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചോദിക്കുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ അഡ്വക്കേറ്റും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുമായ ശങ്കുട്ടി ദാസ് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധ നേടുകയാണ്. എന്റെ ഓർമ്മയിൽ വൃന്ദ കാരാട്ട് മുന്നിൽ നിന്ന് നയിച്ച നിർണായക പോരാട്ടങ്ങൾ മൂന്നാണ് എന്ന തലക്കെട്ടോടെയാണ് കുറിപ്പ് ആരംഭിക്കുന്നത്. നമുക്ക് ആ കുറിപ്പൊന്ന് വായിക്കാം. എന്റെ ഓർമ്മയിൽ വൃന്ദ കാരാട്ട് മുന്നിൽ നിന്ന് നയിച്ച നിർണായക പോരാട്ടങ്ങൾ മൂന്നാണ്. ഒന്നാമത്തേത് 1999 കാണ്ഡഹാർ വിമാന റാഞ്ചാൾ സംഭവത്തിൽ കമാൻഡോ ഓപ്പറേഷനിലൂടെ വിമാനം പിടിച്ചെടുത്തു ബന്ദികളെ മോചിപ്പിക്കാനുള്ള ഭാരത സർക്കാരിൻ്റെ ശ്രമം വിമാനത്തിലെ ബന്ദികളായ യാത്രക്കാരുടെ ജീവൻ അപകടത്തിൽ ആക്കുമെന്നും അതുകൊണ്ട് സംഘർഷത്തിന് ശ്രമിക്കാതെ വിമാന റാഞ്ചുകളുടെ ആവശ്യങ്ങൾ മുഴുവൻ അംഗീകരിച്ച് സർക്കാർ ഒത്തുതീർപ്പിന് വഴങ്ങണമെന്നും അവർ ചോദിക്കുന്നതെന്തും കൊടുക്കണമെന്നും ആവശ്യപ്പെട്ട് ബന്ദികളായ 188 പേരുടെയും കുടുംബാംഗങ്ങളെ സംഘടിപ്പിച്ച് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ 5 ദിവസം സമരം ചെയ്തു. ഒടുവിൽ അവരുടെ വൈകാരിക വിലപേശലിന് വഴങ്ങി സർക്കാരിന് IC-814 വിമാനത്തിനും അതിലെ 188 ബന്ദികളുടെ ജീവനും പകരമായി മൗലാന മസൂദ് അസർ എന്ന കൊടും തീവ്രവാദിയെ വിട്ടയക്കേണ്ടി വന്നു. ഈ മൗലാന മസൂദ് അസർ സ്ഥാപിച്ച ജൈഷി മുഹമ്മദ് ആണ് 2001 പാർലമെന്റ് ആക്രമണത്തിനും 2008 മുംബൈ ഭീകരാക്രമണത്തിനും 2016 പത്താൻകോട്ട് ആക്രമണത്തിനും 2019 പുൽവാമ ആക്രമണത്തിനും പിന്നിൽ പ്രവർത്തിച്ചത്. നാലിടത്തുമായി 60 സൈനികരുടേതുൾപ്പെടെ 223 ജീവനുകൾ രാജ്യത്തിന് നഷ്ടമായി. രണ്ടാമത്തേത് 2004 ജൂൺ 15 ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ വധിക്കാനുള്ള ആസൂത്രണവുമായി അഹമ്മദാബാദിലെത്തിയ നാലംഗ ലഷ്കർ ഇ തൊയ്ബ സംഘം ഗുജറാത്ത് പോലീസിലെ ക്രൈംബ്രാഞ്ചും ഇന്റലിജൻസ് ബ്യൂറോയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ഇഷ്റത് ജഹാൻ റാസ, ജാവേദ് ഗുലാം ഷെയ്ഖ്, അംജദ് അലി റാണ, സീഷാൻ ജോഹർ എന്നിവരായിരുന്നു കൊല്ലപ്പെട്ട ലഷ്കർ ഇ തീവ്രവാദികൾ. എന്നാൽ ഇവർ വെറും നിരപരാധികളാണെന്നും ഗുജറാത്ത് പോലീസ് അവരെ വ്യാജ ഏറ്റുമുട്ടലിൽ കൊന്നുകളഞ്ഞതാണെന്നും അതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ ജയിലിൽ അടയ്ക്കണമെന്നും പറഞ്ഞ് സമരം നയിച്ചതും ഷഹീദ് ഇഷ്റത് ജഹാന്റെ പേരിൽ ഒരു ആംബുലൻസ് സർവീസ് തന്നെ ഉദ്ഘാടനം ചെയ്തതും വൃന്ദ കാരാട്ടായിരുന്നു. പിന്നീട് 2016 ലഷ്കർ ബന്ധത്തിന്റെ പേരിൽ അമേരിക്കയിൽ പിടിയിലായ ഡേവിഡ് ഹെഡ്ലി എന്ന അമേരിക്കൻ പാകിസ്ഥാനി തീവ്രവാദി മുംബൈ കോടതിക്ക് മുന്നിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ കൊടുത്ത മൊഴിയിൽ ഇഷ്റത് ജഹാൻ ലഷ്കർ ഇ തൊയ്ബയുടെ ഓപ്പറേറ്റീവ് ആയിരുന്നെന്ന് സ്ഥിരീകരിച്ചു. മൂന്നാമത്തേത്, 2022 ഇന്ത്യയിലേക്ക് അനധികൃത കുടിയേറ്റം നടത്തി തലസ്ഥാനത്ത് തന്നെ ഒരു ചേര് കയ്യേറി താമസിക്കുകയും രാജ്യത്തിനകത്ത് ആഭ്യന്തര സുരക്ഷാ ഭീഷണി ഉയർത്തുകയും ഏറ്റവും ഒടുവിൽ ഡൽഹിയിലെ ഹനുമാൻ ജയന്തി ആഘോഷങ്ങൾക്ക് നേരെ കല്ലേറും കലാപവും നയിക്കുകയും ചെയ്ത ബംഗ്ലാദേശി റോഹിംഗ്യ അനധികൃത കുടിയേറ്റക്കാരുടെ ജഹാംഗീർപുരിയിലെ ഇല്ലീഗൽ ഗല്ലിക്ക് എതിരെ നോർത്ത് ഡൽഹി മെട്രോ കോർപ്പറേഷൻ ആരംഭിച്ച കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികളെ ബുൾഡോസറിന് വട്ടം നിന്ന് പ്രതിരോധിച്ചു. ഒരൊറ്റ അനധികൃത കുടിയേറ്റക്കാരൻ പോലും നിയമപരമായി കുടിയൊഴിപ്പിക്കപ്പെടില്ലെന്ന് ഉറപ്പാക്കി. ഇതുമൂന്നുമാണ് എൻ്റെ ഓർമ്മയിൽ കോമ്രേഡ് വൃന്ദയുടെ വീരോചിത സമരങ്ങൾ. സൂക്ഷിച്ചു നോക്കിയാൽ ഇതിലൊക്കെ ഒരു പൊതു പാറ്റേൺ കാണാം. പോളിറ്റ് ബ്യൂറോ മെമ്പർ ഫോർ എ റീസൺ. ഇങ്ങനെയാണ് കുറിപ്പ് അവസാനിക്കുന്നത്. അഹാഹ, എന്തായാലും ഇന്നത്തെ ദേശാഭിമാനിയിൽ നല്ല വലുപ്പത്തിൽ കൊടുത്തിട്ടുണ്ട്. തൊട്ടുപോകരുത്, BJP ബുൾഡോസർ തടഞ്ഞ് വൃന്ദ എന്ന്. പിന്നെ വൃന്ദയുടെ ചൂണ്ടുവിരലിൽ വിറച്ച് മോദിയും അമിത്ഷായും രാജ്യവും എന്ന് കൊടുക്കാഞ്ഞത് നന്നായി. ഇനി എന്തൊക്കെ കാണണം ദൈവമേ. ഡെസ്ക് ദത്തു മൈനൂസ്.